വാർത്തകൾ തുടരുന്നു. കരൂപ്പടന്ന ഗോതുരുത്ത് ദ്വീപ് പാലം വേഗത്തിലാക്കാൻ നടപടി തുടങ്ങി. ആദ്യ നടപടി എന്ന നിലയിൽ വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന സ്ഥലം കണ്ടെത്തുന്നതിനും സ്ഥല ഉടമകളുമായി ചർച്ച ചെയ്യുന്നതിനും വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് ഭരണസമിതിയെ കൊടുങ്ങല്ലൂർ PWD റെസ്റ്റ് ഹൗസിൽ ചേർന്ന ഉന്നതതല അടിയന്തരയോഗം ചുമതലപ്പെടുത്തി. 13.96 കോടിയുടേതാണ് പദ്ധതി. നെല്ലായി റെയിൽവേ സ്റ്റേഷൻ നിലനിർത്തുക, നിർത്തലാക്കിയ ട്രെയിനുകളുടെ സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പറപ്പുക്കര പഞ്ചായത്ത് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കാർത്തിക ജയൻ, പഞ്ചായത്ത് അംഗങ്ങളായ ബീന സുരേന്ദ്രൻ, KC പ്രദീപ്, NM പുഷ്പാകരൻ, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ CC വിൽസൺ, എം ശ്രീകുമാർ, AK അരുൺ, റെയിൽവേ സംരക്ഷണ സമിതി കൺവീനർ യോഹന്നാൻ, NV പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന്റെ ജനൽ ചില്ലുകൾ സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. വാക്സിനേഷൻ സെന്ററായും വിവാഹം പോലുള്ള ആഘോഷങ്ങളും പൊതുയോഗങ്ങളും നടക്കുന്ന ഇവിടെ സാമൂഹ്യവിരുദ്ധരുടെ താവളമാണെന്ന ആക്ഷേപമുണ്ട്. കുറ്റക്കാർക്കെതിരെ എത്രയും വേഗം നടപടിയെടുക്കണമെന്ന് മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിനയൻ തോട്ടാപ്പള്ളിയും സംഘവും ആവശ്യപ്പെട്ടു. വെണ്ണൂർ കണ്ണമ്പുഴ വർഗീസ് മകൻ സാനി നിര്യാതനായി. 66 വയസ്സായിരുന്നു. വിപണി. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 80 രൂപ വർദ്ധിച്ച് 35,440 രൂപയിലും ഗ്രാമിന് 10 രൂപ വർദ്ധിച്ച് 4,430 രൂപയിലുമാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഷോളയാർ ഡാം ഷട്ടർ തുറന്നു. സ്പിൽവേ ഗേറ്റ് 3 24.47 ക്യുമെക്സ് വെള്ളം ഇന്ന് രാവിലെ പുറത്തേക്കൊഴുക്കി. 6 മണിക്കൂർ കൊണ്ട് വെള്ളം ചാലക്കുടി പുഴയിലെത്തും. കരൂപ്പടന്ന ഗോതുരുത്ത് ദ്വീപ് പാലം വേഗത്തിലാക്കാൻ നടപടി തുടങ്ങി. വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന സ്ഥലം കണ്ടെത്തുന്നതിന് വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് ഭരണസമിതിയെ ഉന്നതതല അടിയന്തരയോഗം ചുമതലപ്പെടുത്തി. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും മുന്നേറ്റം. ഇന്ന് 80 രൂപ വർദ്ധിച്ച് 1 പവൻ സ്വർണത്തിന്റെ വില 35,440 രൂപയായി. ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.